കമന്റ്സിലെ ആളുകൾക്ക് എന്തോ പറയും. ഇപ്പൊ ഞാൻ വണ്ടി ഇടിച്ചിട്ട് ഇവിടെ കിടന്ന പറയാം, അത് മാർക്കറ്റിംഗ് ആണെന്ന് പറയും. സത്യത്തിൽ അതിനെ ദയവീത മീഡിയസ് വേറൊരു രീതിയിലും അതിനെ മുളച്ചൊടിക്കരുതെന്നാണ് എന്റെ ഒരു എളിമയോടെയുള്ള ഒരു അഭ്യർത്ഥന. അത് ഞങ്ങളുടെ ഒരു വിഷമം മാത്രം ഞാൻ അവിടെ രേഖപ്പെടുത്തിയതാണ്. കാരണം ഈ സിനിമയിലും ഒരു 10-40 ആർട്ടിസ്റ്റുകളോടും വന്നിട്ടുണ്ട്. അപ്പം അവര് 3 സിനിമ ആൾക്കാര് അവരുടെ പടത്തെ തീർച്ചയായിട്ടും പ്രൊമോട്ട് ചെയ്യണം, അവരുടെ ഐക്യദാർഢ്യം അവരുടെ ഫ്രണ്ട്ഷിപ്പൊക്കെ അവർ കാണിച്ചു. അതിലൊരു നെറ്റുമില്ല, അതിനെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു. പക്ഷെ അതിനോടൊപ്പം ഞങ്ങളുടെ ഈ പടവും അവർ ചെറുതായിട്ടൊന്ന് മെൻഷൻ ചെയ്ത് ഞങ്ങളുടെ പേരെടുത്ത് പറഞ്ഞില്ലെങ്കിലും ഓണത്തിനിറങ്ങുന്ന മറ്റു പടങ്ങൾക്കും ഒരാശംസ പറയുമെന്ന് എന്നെ പോലെ തന്നെ എൻ്റെ പടത്തിൽ അഭിനയിച്ച എല്ലാവരും ഒന്ന് ആഗ്രഹിച്ചു പോയായിരുന്നു. അതിൻ്റെ ഒരു വിഷമം എല്ലാവരും രേഖപ്പെടുത്തുകയും ചെയ്തു. അപ്പോൾ അത് ഞാൻ അത് എല്ലാവരുടെയും പ്രതിനിധിയായിട്ട് നിന്നിട്ട് ഞാനത് അറിയിച്ചു എന്നേ ഉള്ളൂ. അതിനെപ്പറ്റി ഇനി ഒരു ഡിസ്കഷൻ ഇവിടെ ആവശ്യമില്ല, അത് അവിടെ തീർന്നു. അതിനെപ്പറ്റി വേറൊരു രീതിയിലും വളച്ചൊടിക്കരുത് എന്നാണ് എൻ്റെ ഒരു വലിയ അഭ്യർത്ഥന. അതിനെ ഞാൻ ഇട്ട പോസ്റ്റിൽ എന്താണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ദേവിയിൽ ആരും ചിന്തിക്കണ്ട. എന്ത് പരാമർശം? ഞാൻ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ടല്ലോ. അല്ല ആക്ച്വലി അത് ഉദ്ദേശിച്ചത് എന്താന്ന് വെച്ചാല്, ഇപ്പൊ ഈ ഇറങ്ങുന്ന ഓണത്തിനിറങ്ങുന്ന 6 സിനിമയുണ്ട്. ഈ 6 സിനിമയില് ഏറ്റവും പവർ ആയിട്ടുള്ളത് അവരാണ്. വലിയ പ്രൊഡക്ഷൻ കമ്പനി അല്ലെങ്കിൽ ഇപ്പൊ യൂത്ത് ആയിട്ട് ഇപ്പൊ ഹിറ്റ് അടിച്ചിട്ട് നിൽക്കണ ഇത്. അപ്പൊ ഇവര് 3 ഫോക്കസ് ചെയ്തിട്ട് ഒരു കാര്യം ചെയ്യുമ്പോൾ അതിന് ഓട്ടോമാറ്റിക്കലി ഭയങ്കര റീച്ച് വരും. അപ്പൊ അതിന്റെ ഇടയിൽ ഞങ്ങളുടെ ചിത്രത്തിന്റെ പേര് പറയണമെന്ന് പോലും ഞങ്ങൾക്ക് പേര് പറഞ്ഞ സന്തോഷം. മറ്റ് ചിത്രങ്ങൾ ഒന്നും കൂടി പറയുന്നെങ്കിൽ അത് ഓക്കെ, അല്ലെങ്കിൽ ഓണ ചിത്രങ്ങൾ ഇത് മാത്രം എന്ന് ഓഡിയൻസിലേക്ക് അത് ശ്രദ്ധ വരും. കാരണം ഈ ഇത് കണ്ടിട്ട് തന്നെ 1-2 പിള്ളേർ ചോദിച്ചു നിങ്ങൾ റിലീസ് ഇല്ലേ എന്ന് ചോദിച്ചു. ഈ പടങ്ങൾ മാത്രമാണല്ലോ പറഞ്ഞുള്ളത്. പിന്നെ എന്താ പറയാ, മെയിൻ സ്ട്രീമിൽ അല്ലെങ്കിൽ ലൈവ് ആയിട്ട് നിൽക്കുന്ന ഇവര് 3 പേരും കൂടിയിട്ട് ഒരു കാര്യം ചെയ്യുമ്പോൾ കിട്ടുന്ന ഫോക്കസ് വേറെയാണ്. ഇപ്പൊ റഹ്മൻ സാറിന്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ റഹ്മൻ സാറിനെയും കൂടി കൊള്ളാപ്പ് ചെയ്തിട്ട് അതിലൊരു വീഡിയോ ഇടാം. ബാക്കി ആക്ടേഴ്സിനെയും കൂടിയിട്ടൊക്കെ ആകുമ്പോൾ അതൊരു കൂട്ടായ്മയാവും. നമ്മൾ കൂട്ടായ്മയിലൂടെ ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. ഞങ്ങൾക്ക് അതൊരു വിഷമമായി, ഞങ്ങളുടെ ഒരു വേദനയാണ്. ഒന്നാമത് പല സെൻറ്റേഴ്സിൽ ഞങ്ങൾക്ക് ഷോസ് ഒക്കെ കുറവാണ്. അപ്പൊ അതിന്റെ ഇടയിൽ ഇങ്ങനെയും കൂടിയിട്ടൊക്കെ വരുമ്പോൾ നമ്മള് ഒരുപാട് കഷ്ടപ്പെട്ട് എഫർട്ട് എടുത്തിട്ടല്ലേ എല്ലാവരും സിനിമ ചെയ്യുന്നത്. അപ്പോ അങ്ങനെ ഒരു 3 പേര് കൂടി ഒരു കാര്യം ചെയ്തപ്പോ അല്ലെങ്കിൽ ഞങ്ങൾ കൂടിയിട്ട് ഉൾപ്പെടുത്താമായിരുന്നു എന്ന് നമ്മുടെ ഒരു ആഗ്രഹം ഉണ്ടാവില്ലേ, ആ ഒരു ആഗ്രഹമാണ് ആ പോസ്റ്റ്. അത് ഈ പവർ ഗ്രൂപ്പ് എന്ന് ഉദ്ദേശിച്ചത് ഇങ്ങനെയൊക്കെയാണ്. ഈ പവർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഇവിടെ ആരും പവർ ഗ്രൂപ്പ് എന്ന് എഴുതിയിട്ട് കടയിട്ടിട്ട് ഇരിക്കണവരല്ല, അല്ലെങ്കിൽ ഇരിക്കണവരല്ല ഈ പവർ ഗ്രൂപ്പ്. ഈ പവർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് പോലും അറിയാതെ നമ്മള് ചെയ്യണ പ്രവർത്തിയാണ് പറഞ്ഞ മറ്റുള്ളവർക്ക് പറഞ്ഞൊരു ദ്രോഹമാണത്. ദ്രോഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വീഡിയോ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരാളുകൾ തെറ്റിദ്ധരിക്കപ്പെടാം, ഈ 3 സിനിമകൾ മാത്രം ഓണത്തിനുള്ളൂ. അപ്പൊ അത് ഒന്ന് ക്ലിയർ ചെയ്തു എന്ന് മാത്രമേ ഞങ്ങൾ പറഞ്ഞു മാത്രം. ഇപ്പൊ നാസിഫ് ഒരു ഇന്റർവ്യൂല് പറഞ്ഞു അവരങ്ങനെ ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോ ഞങ്ങക്ക് അത് ഓക്കെ ആണ്. പക്ഷെ ഞങ്ങളുടെ ഒരു വിഷമം ആ നേരത്ത് ഞങ്ങളൊന്ന് എക്സ്പ്രസ് ചെയ്തു എന്ന് മാത്രം, അത്രേ ഉള്ളൂ. അത് തീർച്ചയായിട്ടും അതാ ഞാൻ പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞൊന്ന് പോയിന്റ് അതാ പറഞ്ഞത്. അതായത് ഈ വലിയ ചിത്രങ്ങള് ഇവർ ഓൾറെഡി ഇവർ കോടിക്കണക്കിന് രൂപ പ്രൊമോഷൻ കൊടുക്കുന്നുണ്ട്. അതിന്റെ കൂടെ ഇങ്ങനെ ഇവരൊന്നിച്ചിട്ട് ഒരു ഇത് ചെയ്യുമ്പോൾ മാസമായിട്ടുള്ള ഒരു പ്രൊമോഷൻ അവർക്ക് കിട്ടും. അതിന്റെ കൂടെ നമ്മുടെ പേര് പറഞ്ഞാൽ മറ്റു ഓണ ചിത്രങ്ങളും കൂടി ഉണ്ട് എന്നെങ്കിലും മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നം അവിടെ വരില്ലായിരുന്നു. അപ്പൊ വലിയ വലിയ ചിത്രങ്ങളുടെ ഇടയിൽ നമ്മൾ മറ്റേ കുഞ്ഞു പടങ്ങളെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അവർക്കും കിട്ടൊരു നല്ല കാര്യമാണല്ലോ. അത് അല്ല എനിക്ക് പേടിയില്ല. പക്ഷെ നമ്മുടെ ഒപ്പം എന്താ പറയാ, നമ്മളിത് ഒരുപാട് ആഗ്രഹിച്ച ഒരു മാസിവ് ഇമ്പാക്ട് അല്ലെങ്കിൽ മാസിവ് തിയേറ്റർ ഒക്കെ കിട്ടുന്ന ആഗ്രഹിച്ചിട്ട് കൂടിയിട്ടാണ് ഇപ്പൊ അടങ്ങിയത്. അപ്പൊ അത്ര കിട്ടാത്തതിലേക്ക് ഒരു ചെറിയ വിഷമമുണ്ട്. ഇങ്ങനെ ഒരു പോസ്റ്റർ ഇങ്ങനെ ഷെയർ ചെയ്യുമ്പോൾ അതൊരു പ്രൊമോഷണൽ ടൂൾ ആയിട്ട് ഉപയോഗിക്കുന്ന രീതിയിൽ കമന്റ്സിലൊക്കെ കാണുന്നുണ്ട്. അല്ല കമന്റ്സിലെ ആളുകൾക്ക് എന്തോ പറയും. ഇപ്പൊ ഞാൻ വണ്ടി ഇടിച്ചിട്ട് ഇവിടെ കിടന്ന പറയാം അത് മാർക്കറ്റിംഗ് ആണെന്ന് പറയും. അതാണ് ആളുകള്, നാളെ അവരുടെ പടം റിലീസ് ആണ്, അതുകൊണ്ട് പുതിയ പബ്ലിസിറ്റി സ്റ്റാൻഡാന്ന് പറയുന്നത്. അതാണ് ജനം. ഞാൻ പറയട്ടെ, ഇവര് ടോവിനോ ആസിഫ് അലി പെപ്പെ ഇവര് 3 എന്റെ സിനിമയുടെ ഒന്ന് പേര് പറഞ്ഞേക്കാൻ ഞാൻ ആഗ്രഹിക്കില്ലേ. അല്ലെങ്കിലും നമ്മളൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്ന് എത്രത്തോളം ആളുകൾ കാണുമെന്ന് പറയാൻ പറ്റത്തില്ല. അല്ല ഞാനോ തന്നെ പറഞ്ഞു, ഇവര് വീഡിയോ ചെയ്യുമ്പോഴും അതിന്റെ റീച്ച് ഭയങ്കരമാണ്. ഇവര് 3 പേര് കൂടി വീഡിയോ ചെയ്യുമ്പോൾ
ഓക്കെ, അപ്പൊ എത്രത്തോളം ആളുകൾ കാണുമെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പൊ ഇവര് അത്യാവശ്യം സ്റ്റാർസ് ആണ് മൂന്ന് പേരും. ഇവരോട് നേരിട്ട് ഈ സങ്കടം ആദ്യമേ അറിയിക്കാൻ ശ്രമിച്ചിരുന്നു, എന്നിട്ടാണോ ഈ പോസ്റ്റ് ഇട്ടത്, അതോ എങ്ങനെയാണ്? അതെ, അതാ ഞാൻ പറഞ്ഞത്, നമ്മളൊരു കാര്യം, നമ്മൾ കൂടുതൽ പവർഫുൾ ആവുമ്പോ നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾ കൂടുതൽ ശ്രദ്ധിക്കുക, ഇമ്പാക്ട് കൂടുതലായിരിക്കും. നേരിട്ട് അറിയുന്ന ഒരാളെന്ന നിലയുണ്ട്, സ്വയം എല്ലാവരും ഒരേ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നവരാണല്ലോ. അതന്നെ പറഞ്ഞത്, ഞാൻ പറയട്ടെ, ഞങ്ങളും ഈ ഇൻഡസ്ട്രിയിലെങ്കിലും റഹ്മാൻ സാറിന്റെ ഇൻഡസ്ട്രിയില് ഇവർക്കൊക്കെ മുന്നത്തെ യൂത്തനായിരുന്നു റഹ്മാൻ സാറ് ഇല്ലേ? ഇപ്പൊ മമ്മൂക്കാടേയും ലാലേട്ടനെയും ഒരു പാടാണ് ഇങ്ങനെയെന്ന് വിചാരിക്കും, ഇവരിത് ചെയ്യൂ. ഇപ്പൊ ബസൂക്കയും ബറോസും ഉണ്ട് ഓണത്തിന്, അങ്ങനെയാണെങ്കിൽ അവരതിനും കൂടിയിട്ട് വിഷയമില്ലേ? എന്തായാലും ഉണ്ടാകും ഇല്ലേ? അപ്പൊ തീർച്ചയായിട്ടും ഇത് ഞങ്ങൾ ഇത് എന്തോ ആയിക്കോട്ടെ, ഞങ്ങൾ അത് പ്രശ്നമൊന്നുമില്ല, പ്രശ്നം അവിടെ കഴിഞ്ഞു, അതിനെ പറ്റിയിട്ട് വേറെ ഒന്നും വേണ്ട. ഞങ്ങൾക്ക് ആ നേരത്ത് വന്ന ആ ഒരു വേദന, ഞാൻ തീർച്ചയായിട്ടും നമ്മുടെ പേരൊന്നും അവര് പറഞ്ഞു കേൾക്കണം എന്ന് ഞാൻ ആലോചിച്ചു പോയി. അത് ചിലപ്പോ എന്റെ തെറ്റാവോ എന്റെ സ്വാർത്ഥതയാവോ എന്ത് വേണമെങ്കിലാവോ, അത് മനുഷ്യനല്ലേ, എനിക്കുണ്ടാവും സ്വാർത്ഥമായ താല്പര്യം, അങ്ങനെ കരുതിക്കോ. പിന്നീട് ഇത്രയും ചർച്ച നടക്കുന്നോണ്ട് ചോദിക്കും ഇല്ല, ഇവരെ ആരും വിളിച്ചിട്ടില്ല. അതിന് ആസഫലി പറഞ്ഞിട്ടുണ്ട്, അപ്പൊ നമുക്ക് അത് കേട്ട് പറഞ്ഞൊരു സന്തോഷമായി.